അതായത് നമ്മുടെ ചന്ദ്രികയുടെ സോപ്പിലൊക്കെ പറയുമല്ലോ, എൻ്റെ ഫ്രണ്ട് റിയ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, അതേപോലെ എൻ്റെ ഫ്രണ്ട് ഗോപാലാണ് എനിക്ക് ഈ ഒരു ബൈക്ക് എന്താണ് സജസ്റ്റ് ചെയ്തത്. വീഞ്ഞിന് പഴകുന്തോറും വീര്യം കൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഈ ഒരു മോഡലിൽ നമുക്ക്, അതായത് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്നത്. വെൽക്കം ബാക്ക് ടു സ്മാൻ റിപ്പോർട്ട് 2. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീരിക്കണ മഹാനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു 5 വർഷം മുന്നേ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഗോപാലൻ, അവൻ വഴിയാണ് ഞാൻ ഈ ബൈക്കിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്നൊക്കെ എനിക്ക് ഈ യമഹ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തലയിൽ എന്തെങ്കിലും ഇത്രയും ഒരു ബ്രാൻഡ് ആയിരുന്നില്ല, അതെനിക്ക് ഒരു ഡ്രീമായിരുന്നു ഈ ഒരു ബൈക്ക് എന്നുള്ളത്. ഒരു RX 100 അല്ലെങ്കിൽ ഒരു RX 135 എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു. 38,000 രൂപക്കാണ് ഞാൻ ഈ ഒരു മോഡലിനെ ഒരു ദിവസം രാത്രി ഞാൻ സ്വന്തമാക്കുന്നത്. കാരണം അന്ന് രാത്രി എൻ്റെ ഫ്രണ്ട് ഗോപാലാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു, അതായത് നമ്മുടെ ചന്ദ്രികയുടെ സോപ്പിലൊക്കെ പറയില്ലേ, എൻ്റെ ഫ്രണ്ട് റിയ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, അതേപോലെ എൻ്റെ ഫ്രണ്ട് ഗോപാലാണ് എനിക്ക് ഈ ഒരു ബൈക്ക് എന്താ പറയുക സജസ്റ്റ് ചെയ്തത്. കാരണം എനിക്കൊരു പ്രാന്തായിരുന്നു ഈ ഒരു ബൈക്ക് എടുക്കണം. പക്ഷേ എന്താ പറയുക, അതിനുള്ളൊരു ഫണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ബൈക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്താ പറയുക, ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ കരുതണം. അല്ലാതെ നമ്മൾ ഒരിക്കലും CC ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ബൈക്ക് കിട്ടില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഫുൾ എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിനൊരു 38,000 രൂപക്കാണ് ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് ബൈക്കൊക്കെ നോക്കി, പക്ഷേ എനിക്കെന്തോ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ദുർഭാഗ്യത്തിന് ആ ഒരു ബൈക്ക് കയ്യിൽ നിന്ന് സെയിലായിപ്പോയി അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങണതിന് മുന്നേ. അപ്പോൾ അന്ന് എൻ്റെ മനസ്സുറപ്പിച്ചു ഞാൻ എന്തായാലും ഇനി ആ പൈസ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എന്തായാലും ബൈക്ക് നോക്കാൻ പോകുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് എന്നിട്ട് പറഞ്ഞടാ ഒരു ബൈക്ക് വന്നിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കി, ബൈക്ക് ഇഷ്ടപ്പെട്ട് ബൈക്ക് പുള്ളിയെ കൊടുക്കാമെന്നൊക്കെയാണ് നോക്കി. അപ്പോൾ അങ്ങനെ വില വെച്ചപ്പോൾ 38,000 പറഞ്ഞ്. അപ്പോൾ എനിക്കും 38,000 അതിനകത്തൊന്ന് എനിക്കും തോന്നി. അപ്പോൾ ഓക്കെ, ഞാൻ എന്നെ അപ്പം തന്നെ പൈസ എടുത്ത് കൊടുത്ത് കയ്യിൽ, കുറച്ച് പൈസ ഞാൻ കൂട്ടി വെച്ച പൈസ ഉണ്ടായി, പിന്നെ കുറച്ച് പൈസ എനിക്ക് വീട്ടിൽ നിന്ന് വന്ന്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ പുള്ളിക്ക് പൈസ എടുത്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ വണ്ടി വാങ്ങി. അപ്പോൾ വണ്ടിക്ക് എന്ന് വെച്ചാൽ അന്ന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല. ആകെ ഒരു പ്രശ്നം എന്താ പറയുക, ടെസ്റ്റ് പെൻഡിങ് ആയിരുന്നു. റീടെസ്റ്റ് നടത്തി ഞാൻ എടുത്തി, റീടെസ്റ്റൊക്കെ ഞാൻ നേരെ നടത്തി. എന്നിട്ട് ഞാൻ ഈ ബൈക്ക് വാങ്ങി, അതായത് ഗോപാലിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചതൊക്കെ. കാരണം എനിക്ക് ബൈക്ക് ഞാൻ ഓടിയില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇവൻ തന്നെയാണ് ബൈക്ക് ഓടിച്ചത്. കാരണം ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് എനിക്കൊരിക്കലും വീട്ടിൽ പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ എന്തായാലും എന്നെ ഒരു തേച്ച് ഒട്ടിക്കും ഭിത്തിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഞാൻ മിണ്ടാണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ ബൈക്ക് വാങ്ങണമെന്നായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ ഇവനെ വിളിച്ചിട്ട് പോയി, ഇവനാണ് ഈ ബൈക്ക് എടുത്തത്. അങ്ങനെ ബൈക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ വെച്ച്. അന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ പറയുക, എനിക്ക് ആദ്യമായിട്ട് ഞാൻ സൈക്കിൾ വാങ്ങിയപ്പോൾ കിട്ടിയ സെയിം ആ ഒരു ഫീൽ, അതായത് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടി സൈക്കിളെ നോക്കും, ആ ഒരു സെയിം ഫീലായിരുന്നു എനിക്ക് ഈ ഒരു ബൈക്ക് ഒരു 5 വർഷം മുന്നേ വാങ്ങി എൻ്റെ വീട്ടിൽ വെച്ചപ്പോൾ. അപ്പോൾ ബൈക്ക് അന്ന് വാങ്ങിയപ്പോൾ ഈ ഒരു ബൈക്ക് ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു ബ്ലാക്ക് കളറുള്ള ബൈക്കായിരുന്നു എനിക്ക് കിട്ടിയത്. RC ബുക്കിൽ ഈ ഒരു ബൈക്ക് ബ്ലൂ ആയിരുന്നു. ഞാൻ ടെസ്റ്റൊക്കെ നടത്തി, എനിക്ക് ബ്ലൂ തന്നെ അടിച്ച്. അങ്ങനെ ഞാൻ ഈ ഒരു ബൈക്കിനെ പുറത്തിറക്കി. അന്നൊരു ഡിസംബർ മാസമായിരുന്നു, അതായത് ആ ഒരു ഡിസംബർ മാസം ആ ഒരു തണുത്ത രാത്രിയിൽ എനിക്ക് തോന്നിയ ഒരു അറ്റാച്ച്മെൻ്റാണ് ഈ ഒരു ബൈക്കായിട്ട് ഇന്നും ഈ നിമിഷവും ഉള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഓടിക്കാൻ പഠിച്ച ബൈക്ക്, ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയ ബൈക്ക്, ഞാൻ എന്താ പറയുക, ഞാൻ മറന്ന സ്വപ്നം എൻ്റെ തന്നെ തേടി വന്ന്. കാരണം ഇത്രയും എമൗണ്ട് കൊടുത്ത് എനിക്ക് ഒരിക്കലും ബൈക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഈ ഒരു ബൈക്ക് എടുക്കുമ്പോൾ എന്തായാലും ഒരു 70,000 രൂപ, 80,000 രൂപ, ചിലപ്പോൾ 90,000 രൂപ വരെയും പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ച്. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുത്ത് എനിക്ക് ഒരിക്കലും ഈ ഒരു ബൈക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് ഈ ഒരു ഡ്രീം ഞാൻ തന്നെ മറന്നു കളഞ്ഞു, വേണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ആ ഒരു റേറ്റിൽ, അതായത് 38,000 എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇടത്തരം റേറ്റിൽ എനിക്ക് ഈ ഒരു ബൈക്ക് കിട്ടി. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കരുതും. അതെ, നമ്മളെല്ലാവരും വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അതേപോലെ ഞാനും ഈ ബൈക്കിൽ നിന്ന് 2 പ്രാവശ്യം വീണിട്ടുണ്ട്. രണ്ടും എൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ വീണതാണ്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ പല കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഈ ഒരു ബൈക്ക്, എന്താണ് ഈ ഒരു ബൈക്കിൻ്റെ പവർ,
എന്തൊക്കെ എന്തൊക്കെ കാണിച്ചാൽ ഈ ഒരു ബൈക്ക് നമ്മളെ താഴ്ത്തിടും എന്ന് വരെ ഞാൻ പഠിച്ചു. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ബൈക്ക് എനിക്കൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ എന്നതിലുപരി എനിക്ക് നല്ല സുഹൃത്തായിട്ട് മാറി. കാരണം ഞാൻ എത്ര ലോങ്ങ് എവിടെ പോയാലും ഞാൻ ഈ ഒരു ബൈക്കിലാണ് പോണത്. ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊരു സംസാരിക്കാറുണ്ട്, ഒരുമിച്ച് പാട്ട് പാടാറുണ്ട്. അത്രയും ആഗ്രഹിച്ച്, അത്രയും മോഹിച്ച്, അത്രയും എന്താ ഇഷ്ടപ്പെട്ട് കിട്ടിയ ഒരു മുതലായത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബൈക്കിനെ എന്താ പറയുക അത്രയും കെയർ ചെയ്താണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. കാരണം ഇപ്പോൾ കാണുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ആയാലും ആ യമഹയുടെ ടാങ്കിൽ കാണുന്ന ഒരു ചെറിയൊരു സ്ക്രൂ ആയാലും പോലും ഞാൻ അത്രയും കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക ആ ഒരു ഇൻഡിക്കേറ്റർ അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വരെ ഞാൻ തുടക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗബ്രിയലിലെ ഈ ഷോക്ക് ഓപ്സർ ആയാലും ഈ കാണുന്ന യമഹയുടെ ഒറിജിനൽ മിറർ ആയാലും ഇത് രണ്ടിനും വേണ്ടി ഞാൻ കുറേ കിടന്ന് ഓടിയിട്ടുണ്ട്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന സൈലൻസർ, ഈ ഒരു സൈലൻസറിൻ്റെ വില ഞാൻ പറയുന്നില്ല. കാരണം ഇതിനു വേണ്ടി ഞാൻ കുറേ ഓടിയിട്ടുണ്ട്. വില പറഞ്ഞാൽ എന്തായാലും ഞാൻ മിക്കവാറും ഭിത്തിയിൽ തൂങ്ങും വീട്ടിൽ. ഈ ഒരു സൈലൻസർ ഞാൻ കുറച്ച് നാൾ മുന്നേ വെച്ചതാണ്. കാരണം നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ക്രോമിൻ്റെ ഒരു ഒറിജിനൽ സൈലൻസർ എന്നായിരുന്നു യമഹയുടെ. അപ്പോൾ ആ ഒരു സൈലൻസർ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ ഒരു ഭംഗിക്ക് വേണ്ടി തൂക്കി വെച്ചേക്കാണ്. തൂക്കി വെച്ചേക്കണല്ല, തൂക്കിയിട്ടേക്കാണ് എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അതും എന്താ പറയുക നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വീഞ്ഞിന് പഴകുന്തോറും വീര്യം കൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഈ ഒരു മുതലിൽ നമുക്ക്, അതായത് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്നത്. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ബൈക്കാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കായിട്ട് ഒരു നല്ലൊരു സൂര്യാസ്തമയം കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.